കർണാടകയിലെ ഷിജൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടി ഗംഗാവലിപ്പുഴയിൽ തെരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കും. ട്രക്കിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ നാവികസേനയുടെ നേതൃത്വത്തിൽ സോണാർ പരിശോധനയാണ് നടക്കുക. തെരച്ചിലിനായി കാർബാറിൽ നിന്നുള്ള നാവികസേനാംഗങ്ങൾ ഗംഗാവലിയുടെ തീരത്തെത്തി. അർജുന്റെ കുടുംബാംഗങ്ങളും ഷിരൂരിലുണ്ട്. ഷിരൂരിൽ നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, അങ്ങനെ വീണ്ടും ബൈജുവും ഷിരൂരിലെത്തി. നമ്മൾ എല്ലാവരും കൗതുകത്തോടെ ഷിരൂരിലേക്ക് ഉറ്റുനോക്കുകയാണ്. എപ്പോഴാണ് തെരച്ചിൽ ആരംഭിക്കുക? അതിനിടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ആദ്യം എത്തരത്തിലുള്ള പരിശോധനയാണ്? തീർച്ചയായും എൽദോ, അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നാവിക സേനയാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത്. പ്രധാനമായും ഈ ലോറി കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുക, അതാണ് ഈ വിദഗ്ധരെത്തി ഇത്തരത്തിൽ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ കാർവാറിൽ നിന്നുള്ള നാവികസേന ഈ ഇത്തരത്തിൽ തെരച്ചിൽ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നവർ. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ലോറിക്ക് അകത്തുള്ള ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്ന ചോദ്യം നമ്മൾ തുടക്കം മുതൽ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം. അതിപ്പോഴും അതേ നിലയിൽ തന്നെ തുടരുന്നു എന്നതാണ് ആ ചോദ്യത്തിനൊരു ഉത്തരം. ഇന്ന് ഇവിടെ നിന്നും ഷിരൂരിൽ നിന്നും നമുക്ക് ലഭിക്കുമോ? അത് ഒരുപാട് ആളുകളാണ്, പ്രേക്ഷകരാണ് ഇത്തരത്തിൽ ആ ഒരു പ്രാർത്ഥന അത്തരത്തിൽ കാത്തിരിപ്പുമായി നിൽക്കുന്നത്. തുടക്കത്തിൽ നമുക്കറിയാം എൽദോ, 2-3 ദിവസം വരെ അർജുൻ ജീവനോടെ വരുമെന്ന ഒരു വലിയ പ്രതീക്ഷയാണെങ്കിൽ അത് പിന്നീട് അവസാനമായ ഒരു നോക്ക് കാണാൻ അർജുനെ എന്ന ഒരു രീതിയിലേക്ക് എത്തി. പക്ഷേ ഇപ്പോഴും അർജുനും അർജുന്റെ ലോറിയും കാണാമറിയത്താണെന്ന് പറയേണ്ടി വരും. എന്നാലും അതിനൊരു ഉത്തരം ഇന്നുണ്ടാകുമോ? അതാണ് ഏറ്റവും പ്രധാനം. വരും മണിക്കൂറുകൾ നിർണായകമാണ്. നേവിയുടെ തിരച്ചൽ നിർണായകമാണ്. ഏതായാലും ഗംഗാവലി പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. അത് 4 നോട്ട്സിൽ താഴെ എത്തിയിട്ടുണ്ട്. അത് ഇന്നലെയാണ് നാവിക സേനാ ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വളരെ അനുകൂലമായ ഒരു സാഹചര്യം എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ കാലാവസ്ഥ അത്തരത്തിൽ നല്ല അനുകൂലമായ കാലാവസ്ഥയാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഈ പ്രദേശത്തൊക്കെ നല്ല വെയിലാണ്. ഈ കൊങ്കൺ മേഖലകളിലെല്ലാം ഈ മഴ പെയ്യാത്തത് ഗംഗാവലി നദിയിലെ നീരൊഴുക്ക് കുറയാൻ ഇടയാക്കിയിട്ടുണ്ട്. എന്നാലും അത് ഈ പരമാവധി പ്രയോജനപ്പെടുത്തി തെരച്ചൽ ഊർജിതമാക്കണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത്. ഏതെങ്കിലും കാരണവശാൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് പിന്നീട് പ്രതീക്ഷയ്ക്ക് മേൽ വലിയ മങ്ങലേൽപ്പിക്കും. എന്തായാലും അവസാന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അർജുന്റെ കുടുംബവും അപ്പം അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ഉള്ളത്. ഏതായാലും അർജുന്റെ ബന്ധു ജിതിനും സഹോദരനും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഈ സ്ഥലത്ത് തന്നെ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ നാവികസേനയുടെ പരിശോധന അതാണ് ഏറ്റവും നിർണായകം. അത് അല്പസമയത്തിനകം ആരംഭിക്കും. ഏതായാലും ഇതുവരെ അവർക്ക് പുഴയിൽ ഇറങ്ങാനുള്ള അനുവാദം ലഭിക്കുന്നതിനുള്ള ഒരു തടസ്സം മാത്രമേ ഉള്ളൂ. അത് അല്പസമയത്തിനകം തന്നെ പരിഹരിക്കപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർ ആദ്യം നേരത്തെ മാർക്ക് ചെയ്ത മാർക്ക് 4 ലായിരിക്കും അവർ ആ രീതിയിലുള്ള തെരച്ചിൽ നടത്തുക. മുഗൾ വിദഗ്ധരുടെ സേവനം ഇന്ന് വൈകിട്ടോ അതല്ലെങ്കിൽ നാളെയോ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നാവികസേന ഉദ്യോഗസ്ഥർ അത് വ്യക്തമാക്കും. അല്പസമയത്തിനകം തന്നെ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ പറ്റും. എന്തായാലും ഇന്ന് തെരച്ചിൽ തുടരും എന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുന്നത്. എൽദോ, ബൈജു, ഈ ഈശ്വർ മൽപ്പ സംഘത്തിന്റെ സഹായം തേടുന്ന കാര്യവും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരൊക്കെ എത്തുന്നുണ്ടോ? അപ്പോൾ നാവികസേന അംഗങ്ങൾ മാത്രമാണോ? ഇനി ഗംഗാവലിപ്പുഴയിലെ ഒരു സാഹചര്യം എന്താണ് ഇപ്പോൾ ബൈജു ചെന്നപ്പോൾ കണ്ടത്? അവിടുത്തെ അന്ന് നമ്മൾ കണ്ട ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കല്ലുതുള്ളി നിറഞ്ഞൊഴുകുന്ന ഗംഗാവലിപ്പുഴയായിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? തീർച്ചയായും എന്തോ രൗദ്രഭാവം പൂണ്ട ഒരു ഗംഗാവലിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതെങ്കിൽ ഇപ്പോൾ വളരെ ശാന്തമായുള്ള ഒരു ഗംഗാവലിപ്പുഴയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് മൺതിട്ടകൾ, ഈ കുന്നിടിഞ്ഞ് ഇത്തരത്തിൽ അടിഞ്ഞു കൂടിയ ഒരുപാട് മൺകുന്നുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അത്തരത്തിൽ അതുമാത്രമല്ല, ഇതിൽ നേരത്തെ വിസിബിലിറ്റി 0 ആയിരുന്നു. അതൊക്കെ നല്ല തെളിഞ്ഞ രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ മുങ്ങൽ വിദഗ്ധർ ഈ ലോറിക്ക് അരികിൽ എത്താൻ സാധിച്ചാൽ ആ ക്യാബിനകത്ത് അർജുനുണ്ടോ എന്ന കാര്യം കണ്ടെത്താനാകും. അത്രത്തോളം വിസിബിലിറ്റി ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ നീരൊഴുക്കും കുറഞ്ഞ് വളരെ സാധാരണ രീതിയിലാണ് ഗംഗാവലിപ്പുഴ ഒഴുകുന്നത്. മറ്റൊരു കാര്യം, ഈ AKM അഷ്റഫ് MLA ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ ഗംഗാവലിപ്പുഴയുടെ തീരത്ത് എത്തും. അദ്ദേഹം എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കാര്യത്തിൽ ഈ നാവികസേനയുടെ ഒരു തീരുമാനം, അത് അല്പസമയത്തിനകം അവർക്ക് അനുമതി ലഭിച്ചാൽ അപ്പോൾ തന്നെ തിരച്ചിൽ നടത്തും. ഈശ്വർ മൽപ്പയെ നിലവിൽ അവരുടെ സഹായം വേണ്ട
ചെയ്യേണ്ടതില്ല എന്ന തീരുമാനത്തിലാണുള്ളത്. ഇനി കൂടുതൽ വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ഈശ്വർ മലപ്പയുടെ സഹായം തേടുമെങ്കിലും നിലവിൽ നേവി മാത്രമാണ് തിരച്ചിൽ നടത്തുന്നത്. നേവിയുടെ സംഘം ഇന്നലെ തന്നെ അവർ തയ്യാറായി ഈ പുഴയുടെ അടിയൊഴുക്കൊക്കെ പരിശോധിച്ച് അതിനുശേഷമാണ് കാർവാറിൽ ഉന്നതതല യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും തെരച്ചിൽ തുടരാമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ആ വലിയ പ്രതീക്ഷ തന്നെയാണ് ശിരൂരിൽ നിന്നും പങ്കുവെക്കാനുള്ളത്. ഈ ലോറി കണ്ടെത്തുക, ലോറി പുറത്തേക്ക് എടുക്കുക, ലോറിക്കകത്ത് അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തുക, അതല്ലെങ്കിൽ പിന്നീട് ഇനി അർജുൻ എവിടെയായിരിക്കും, അർജുൻ ഈ തൊട്ടടുത്തുള്ള ഈ മൺകൂന അതിന് അകത്ത് പെട്ടിട്ടുണ്ടാകുമോ, അതോടൊപ്പം വളരെ പ്രധാനം രണ്ട് കന്നഡികർ കൂടി ഈ മണ്ണിനടിയിലോ പുഴയിലോ ആയി ഉണ്ട്, അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. ജഗന്നാഥും ലോകേഷും അവരെ രണ്ടുപേരെയും കണ്ടെത്തേണ്ടതുണ്ട്. അവരുടെ കുടുംബങ്ങളൊക്കെ ഇവിടെ പല ദിവസങ്ങളിലും എത്താറുണ്ട്. ഏതായാലും അവരും വലിയ സങ്കടത്തിൽ തന്നെയാണ്. എവിടെയാണെന്ന് ആ ചോദ്യം അവരും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ മൂന്ന് പേരെയും കണ്ടെത്തേണ്ടതുണ്ട്. ഇതിൽ കർണാടക ഹൈക്കോടതി ഇന്നലെ ഈ കേസ് ഇന്നലെയായിരുന്നു കർണാടക ഹൈക്കോടതി വരേണ്ടത്. പക്ഷേ 68-ാമത്തെ കേസായതുകൊണ്ട് തന്നെ സമയം വൈകിയതുകൊണ്ട് ആ കേസ് ഇന്നലെ പരിഗണിച്ചിട്ടില്ല. അത് ഏത് ദിവസത്തേക്കാണെന്നത് നമുക്ക് ഇന്ന് തന്നെ അറിയാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനം ഈ തെരച്ചിൽ പുരോഗതി കർണാടക സർക്കാരിനോട് അറിയിക്കാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും ആ കേസ് ഇന്നലെ പരിഗണിച്ചിരുന്നില്ല. ഇതിന് അതും ഏറ്റവും പ്രധാനമാണ്. അത്രമേൽ സമ്മർദ്ദം ഇപ്പോൾ കർണാടക സർക്കാരിന് മേൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ബന്ധുക്കൾ ഈ കാര്യത്തിൽ തെരച്ചിൽ തുടരുന്നില്ലെങ്കിൽ ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തി പ്രതിഷേധം അറിയിക്കും. അതായത് അർജുന്റെ ഭാര്യ, അച്ഛൻ, അമ്മ ഇവരൊക്കെ അടങ്ങുന്ന കുടുംബം ഇവിടെ എത്തും എന്ന ഉള്ള ഒരു മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഏതായാലും ഊർജിതമായി തന്നെ തുടരും എന്നൊരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാലും അതിന് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. നാവികസേനയ്ക്ക് ചില അനുവാദങ്ങൾ കിട്ടാനുണ്ട്. അവർ എല്ലാം തയ്യാറായി, മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ തയ്യാറായി ഇവിടെയുണ്ട്. അവരുടെ ഇനി ഇത്തരത്തിലുള്ള അനുവാദം ലഭിച്ചാൽ അപ്പോൾ തന്നെ അവർ പുഴയിലിറങ്ങുന്ന സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ജില്ലാ കലക്ടറും ഇവിടെ എത്തിയേക്കും. എൽദോ റൈറ്റ്, കെ വി ബൈജു ആണ് വിവരങ്ങൾ ശിരൂരിൽ നിന്ന് പങ്കുവയ്ക്കുന്നത്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ എത്രമാത്രം വ്യത്യസ്തമാണ് ഇപ്പോൾ ആ ഗംഗാവലി പുഴ എന്നുള്ളത്. അവിടുത്തെ സാഹചര്യവും വ്യത്യസ്തമായി. ഈ കാണുന്ന ടവറൊക്കെ അന്ന് ചെളിയിൽ പുതഞ്ഞ് വലിയ മൺകൂനയ്ക്ക് മുകളിൽ കിടന്നിരുന്നതാണ്. അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടു, എല്ലാം സാധാരണ രീതിയിലേക്ക് എത്തുകയാണ്. ഗതാഗതമെല്ലാം സാധാരണ ഗതിയിലേക്ക് എത്തി. മാത്രമല്ല ഓരത്തെ പുഴയുടെ തീരത്തുള്ള ഭാഗങ്ങളിൽ അന്ന് മണ്ണുമാന്തി യന്ത്രങ്ങൾ വളരെ ത്വരിതമായി പണിയെടുത്തിരുന്ന സ്ഥലം കാണുക. അവിടെയൊക്കെയാണ് നമ്മൾ ആദ്യം അർജുനായുള്ള തിരച്ചിൽ അത് വളരെ കാര്യക്ഷമമായി നടത്തിയിരുന്നത്. പക്ഷേ പിന്നീടാണ് പുഴയിലേക്ക് പോകുന്നത്. ആ പുഴയിൽ കുറേ മൺകൂനുകൾ മാത്രമായി ആ കൂറ്റൻ മണ്ണിടിച്ചിലിൻ്റെ ശേഷിപ്പുകൾ ഇപ്പോഴും അവിടെ പ്രകടമായി കാണുന്നു. ഗംഗാവലി പുഴയിലെ ശിരൂരിലെ ആ സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യവും തീർത്തും വ്യത്യസ്തമാണ്. പുഴ കലങ്ങിയൊഴുകുന്ന പുഴയല്ല, തെളിഞ്ഞ നീരാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോയി പരിശോധന നടത്താം. അടിയൊഴുക്ക് കുറവാണ്, ലോറിയുടെ ക്യാബിനൊക്കെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അതുകൊണ്ട് തന്നെയാണുള്ളത്. ശിരൂരിൽ അർജുൻ്റെ കുടുംബാംഗങ്ങളുമുണ്ട്. നേരത്തെ അർജുൻ്റെ കുടുംബാംഗങ്ങൾ സഹോദരി ഭർത്താവ് ജിതിൻ നമ്മോട് പ്രതികരിച്ചിരുന്നു. ഗംഗാവലി നദിയിലെ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നാണ് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ന്യൂസ് 18നോട് ആവശ്യപ്പെട്ടത്. ജലനിരപ്പ് 4 നോട്ടിക്കൽ മൈലിന് താഴെയായതിനാൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്താൻ കഴിയും. തെരച്ചിൽ അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഇതെന്നും ജിതിൻ പറയുന്നു. അർജുനായുള്ള തെരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചതിൽ കുടുംബം സന്തോഷിക്കുന്നുണ്ട്. എന്നാലും അവർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. നമുക്കൊപ്പം അർജുൻ്റെ സഹോദരൻ ഒപ്പം ജിതിനും ചേരുന്നു. ജിതിൻ, നമുക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ തെരച്ചിലിൽ നമുക്ക് വീണ്ടും കിട്ടുന്നുള്ളത്? തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യം ഇവിടെ വന്ന മാധ്യമ സുഹൃത്തുക്കളെല്ലാവരും മനസ്സിലാക്കിയെന്ന് തന്നെ കരുതുന്നു. തീർച്ചയായിട്ടും അടിയൊഴുക്ക് ഇല്ല, തീരെ ഇല്ല എന്നുള്ള കൺസെപ്റ്റാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. അതേപോലെ തന്നെ വെള്ളത്തിന്റെ നിരപ്പ് കുറഞ്ഞിട്ടുണ്ട്, പുതിയ മൺകൂമ്പാരങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടും ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് ഈ കറക്റ്റ് സാഹചര്യം ഇവിടുത്തെ ഭരണകൂടം ഉപയോഗിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയാനുള്ളത്. അവർ ഉപയോഗിക്കുന്ന തന്നെ കരുതുന്നു. നേവി എന്തായാലും എത്തുമല്ലോ, അവർ എത്തിയിട്ട് അവരെ എന്താ ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കാരണം ഇതിലും ഒഴുക്ക് കുറഞ്ഞൊരു നദി നമുക്ക് ഇനി ഇന്ത്യയിൽ ഉണ്ടോയെന്നുള്ള എനിക്ക് വേറെ ഡൗട്ടാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. നമുക്കതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നേരത്തെ പറഞ്ഞു മണ്ണൂത്തി എന്നുള്ള യന്ത്രമൊക്കെ എത്തിക്കാൻ, ഇനിയിപ്പോൾ ഏകോപിപ്പിക്കാൻ ഏതെങ്കിലും മന്ത്രിമാർ ഉൾപ്പെടെ ഇവിടെ എത്തണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ AK അഷ്റഫ് MLA ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നിലവിൽ, അദ്ദേഹം ഇവിടെ ഉണ്ടാവും. നമുക്ക് നോക്കാം, ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം. കാരണം ഇന്നലെ മിനിസ്റ്റർ AK ശശീന്ദ്രൻ അടക്കം പറഞ്ഞത് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ പോകണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അദ്ദേഹം.
നോക്കാം. നമുക്ക് എന്തെങ്കിലും അവരെ ബന്ധപ്പെടാനുള്ള എല്ലാ സാഹചര്യവും നമുക്കുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ തിരച്ചിൽ ഏത് രീതിയിലാണ് പോകുന്നത് നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റുമല്ലോ. നമുക്ക് ഈ ഇവിടുന്ന് ഇപ്പോൾ ഈ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എത്രത്തോളം സഹായമുണ്ട്? അതെല്ലാം ഇപ്പോൾ നമുക്ക് ഇന്ന് തിരച്ചിൽ പുനരാരംഭിച്ച ശേഷം മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. കാരണം ഇന്നലെ വരെ അനുകൂല നിലപാടല്ലായിരുന്നു. ഈ കാരണം ശ്രീ ഡി കെ ശിവകുമാരടക്കം പറഞ്ഞത് ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം, അത് അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും ഒഴുക്ക് കുറഞ്ഞൊരു സമയം ഇനി ഈ പുഴയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇത്രയും നാൾ ഇവിടെ നിന്നിട്ട്. അർജുന്റെ സഹോദരൻ കൂടി നമ്മോടൊപ്പം എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് വണ്ടി വെട്ടണം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ ലോറി ഉണ്ടാവും, അവിടെ ക്യാബിനകത്ത് തന്നെ സഹോദരൻ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏട്ടനയിൽ തന്നെ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നത്, വണ്ടി കണ്ടെത്തിയാൽ ഏട്ടനെ കണ്ടെത്തുന്നതാണ് പ്രതീക്ഷ. എന്നാലും അത് തന്നെയാണ് പ്രതീക്ഷകൾ, അത് തന്നെയാണ് ഇനി വരും മണിക്കൂറുകളിലും നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഇനി അർജുനെ ഏത് രീതിയിൽ കണ്ടെത്താൻ ആകും എന്നതാണ് ആ രീതിയിലുള്ള തെരച്ചിൽ. ഇനി തുടർച്ചയായ ദിവസങ്ങളിൽ തെരച്ചിൽ ഉണ്ടാകണമെന്ന ഒരു ആവശ്യം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. KP ബൈജു, News 18, ശിരൂർ.